രാജ്യത്തെയും കോവിഡ് കണക്കുകൾ ഒട്ടും സ്വസ്ഥത നൽകുന്നതല്ല, ആശങ്കയേറ്റുന്നത് തന്നെയാണ്. 2.5 ലക്ഷത്തിലധികം കോവിഡ് രോഗികളെ തുടർച്ചയായി 4ാം ദിവസവും രാജ്യം സൃഷ്ടിച്ചിരിക്കുന്നുവെന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. 273,000 പോസിറ്റീവ് കേസുകളാണ് 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തത്. രോഗവ്യാപനം പിടിച്ചു നിർത്താൻ കർശന നടപടികളിലേക്ക് കൂടുതൽ സംസ്ഥാനങ്ങൾ കടക്കുന്നു. ഡൽഹി, ഒഡീഷ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും രോഗപ്രതിരോധ ദൗത്യത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കേന്ദ്ര സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ കടക്കാൻ തീരുമാനമായത് ഈ വ്യാപനം വളരെ ഗൗരവമേറിയതാണ് എന്നത് മനസ്സിലാക്കിയതിന്റെ സൂചന കൂടിയാണ്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ പൗരന്മാരിലും വാക്സിനേഷൻ നടത്താനാണ് തീരുമാനം. മെയ് 1 മുതൽ. ഈ വാർത്തയിലെ വാർത്തയുമായി ക്രിസ്റ്റിന ചെറിയ. കോവിഡ് വാക്സിൻ വിതരണം വിപുലമാക്കാൻ കേന്ദ്ര സർക്കാർ. മെയ് 1 മുതൽ 18 വയസ്സ് കഴിഞ്ഞവർക്കും വാക്സിൻ. കമ്പനികൾ വാക്സിൻ ഉൽപാദനത്തിന്റെ 50% കേന്ദ്രത്തിന് നൽകണം. സംസ്ഥാനങ്ങൾക്ക് കമ്പനികളിൽ നിന്ന് നേരിട്ട് വാക്സിൻ വാങ്ങാനും അനുമതി. രാജ്യത്ത് അതിതീവ്ര കോവിഡ് വ്യാപനം തുടരുന്നു. ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 273,810 കേസുകൾ. കോവിഡ് 2ാം തരംഗത്തിൽ പ്രകടമായ ലക്ഷണം ശ്വാസ തടസ്സമെന്ന് ICMR. ഡൽഹിയിൽ ഇന്ന് മുതൽ 6 ദിവസം ലോക്ഡൌൺ. രാജ്യത്ത് അതിതീവ്രമായി കോവിഡ് വ്യാപനം തുടരുകയാണ്. പ്രതിദിനം കേസ് 2.25 ലക്ഷത്തിനടുത്ത് എത്തിയതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത്. മരണനിരക്കും കുത്തനെ ഉയരുന്നത് വലിയ രീതിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും 2ാം തരംഗത്തിൽ രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത് കുറവാണ്. പക്ഷേ അതേസമയം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൂടുതൽ കാണപ്പെടുന്നുവെന്നും ICMR വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും രാജ്യത്തെ തലസ്ഥാനം ലോക്ഡൌണിലേക്കാണ്. ഡൽഹി റിപ്പോർട്ട്. 24 മണിക്കൂറിനിടെ 273,810 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 1619 പേർ മരിച്ചു. മഹാമാരി ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്. രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1.5 കോടി കടന്നു. ബ്രസീലിൽ സ്ഥിരീകരിക്കുന്നതിനേക്കാൾ പ്രതിദിന രോഗികളാണ് മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ 2ാം ഘട്ട ലോക്ഡൌൺ. ഇന്ന് രാത്രി 10 മണി മുതൽ April 26 രാവിലെ 6 മണി വരെയാണ് കർശന നിയന്ത്രണം. ഭക്ഷണം, ചികിത്സ എന്നിവയടക്കമുള്ള അവശ്യ സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. എല്ലാ സ്വകാര്യ ഓഫീസുകളിലും ജീവനക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. അഗർ ഹംനെ അഭി ലോക്ഡൌൺ നീ ലഗായാ തോ കഹീ ഐസാ നാ ഹോ കി ബഡി ത്രാസദി ഹോ ജായേ. ഹം കിസി ഭി ഹാലത് മേ ദില്ലി കോ ഉസ് പരിസ്ഥിതി മേ നഹീ ലേ ജാനാ ചാതേ ജഹാ കോറിഡോർ കേ അന്ദർ പേഷ്യന്റ്സ് പഡേ ഹൈ, സഡകോ പേ ലോഗ് ദം തോഡ് റഹേ ഹൈ. വിവാഹ ചടങ്ങുകളിൽ 50 പേരിൽ കൂടുതൽ പങ്കെടുക്കാൻ പാടില്ല. ഇതിനായി പ്രത്യേക പാസുകൾ വിതരണം ചെയ്യുമെന്നും വ്യക്തമാക്കി. മെട്രോ അടക്കമുള്ള പൊതുഗതാഗതം 50% യാത്രക്കാരുമായിട്ടായിരിക്കും സർവീസ്. 1ാം തരംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി 2ാം തരംഗത്തിൽ ശ്വാസ തടസ്സമാണ് രോഗികളിൽ കണ്ടുവരുന്ന ലക്ഷണമെന്ന് ICMR മേധാവി ബൽറാം ഭാർഗവ് പറഞ്ഞു. കോവിഡ് കേസുകളിൽ 70% രോഗികളും 40 വയസ്സിന് മുകളിലുള്ളവരാണ്. അതേസമയം രാജ്യവ്യാപക ലോക്ഡൌൺ ഉണ്ടാകില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വീണ്ടും ആവർത്തിച്ചു. പ്രാദേശിക നിയന്ത്രണങ്ങളിലൂടെ 2ാം തരംഗത്തെ മറികടക്കാനാണ് ലക്ഷ്യം. അതിനിടെ ബംഗാളിലെ പ്രധാനമന്ത്രിയുടെ റാലിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് മോദി എന്തിനാണ് ദിവസവും 4 റാലികൾ നടത്തുന്നതെന്ന് ചിദംബരം ചോദിച്ചു. 24 ഡൽഹി. ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ അംബുജൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ നൽകാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. മെയ് 1 മുതൽ അടുത്ത വാക്സിനേഷൻ ക്ഷാമം പല സംസ്ഥാനങ്ങളിലും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പുതിയ തീരുമാനം എങ്ങനെയായിരിക്കും ബാധിക്കുക? ഒപ്പം പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെല്ലാം? ഡൽഹി, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ലോക്ഡൌൺ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിതിൻ. അരുൺകുമാർ, ഗുഡ് ഈവനിംഗ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ഡോക്ടർമാരുമായും ഫാർമ കമ്പനികളുമായും പ്രധാനമന്ത്രി യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് നിർണായക തീരുമാനം സ്വീകരിച്ചത്. മെയ് 1 മുതൽ രാജ്യത്തെ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ നൽകാനാണ് തീരുമാനം. നിലവിലിപ്പോൾ 45 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വാക്സിൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി ആദ്യവാരം ആരംഭിച്ച വാക്സിനേഷനിൽ ആദ്യം ആരോഗ്യ പ്രവർത്തനം അടക്കമുള്ള മുന്നണി പോരാളികൾക്കാണ് വാക്സിൻ നൽകിയത്. അതിനുശേഷം 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ നൽകി. നിലവിലിപ്പോൾ 45 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ നൽകുകയാണ്. എന്തായാലും മെയ് 1 മുതൽ ഈ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ നൽകിക്കൊണ്ട് പരമാവധി ആളുകളിലേക്ക് വാക്സിൻ എത്തിക്കുക എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതുവഴി ലക്ഷ്യമിടുന്നത്. പ്രതിദിന കേസ് 2 ലക്ഷം കടന്ന് കുതിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പരമാവധി ആളുകൾക്ക് വാക്സിൻ എത്തിക്കുക എന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും വാക്സിനേഷൻ നയത്തിലും ചില കാര്യമായ മാറ്റം കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുണ്ട്. കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിൻ നിന്നും 50% കേന്ദ്ര സർക്കാരിന് നൽകണം. ബാക്കി 50% മറ്റ് ചാനൽ വഴി വിപണിയിൽ എത്തിക്കണമെന്നാണ് നിർദ്ദേശം. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനോട് തന്നെ നേരിട്ട് കമ്പനിയിൽ നിന്നും വാക്സിൻ ലഭ്യമാക്കാനുള്ള അനുമതി നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വാക്സിനേഷൻ നയത്തിന് കാര്യമായ മാറ്റമാണ് കേന്ദ്ര സർക്കാർ ഇതുവഴി വരുത്തിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു ആശ്വാസകരം
ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ തന്നെ ചില ആശങ്കയായിട്ടുള്ള കാര്യങ്ങൾ ഇത് എങ്ങനെ സുഖമായി നടപ്പാക്കാൻ കഴിയുമെന്നാണ്. പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളും തന്നെ വാക്സിൻ ലഭ്യത കുറയുന്ന സാഹചര്യമുണ്ട്. വാക്സിനേഷൻ എല്ലാം തന്നെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് പല സംസ്ഥാനങ്ങളും നിലവിൽ അഭിമുഖീകരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ നടപടി എങ്ങനെ സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഒരു പരിഹാര മാർഗം കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ബ്രിഡ്ജിംഗ് കാലം ഒഴിവാക്കിക്കൊണ്ട് വിദേശ വാക്സിനുകൾക്ക് തന്നെ അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ ഇതിനോടൊപ്പം തന്നെ തീരുമാനിച്ചിരുന്നു. ആ നടപടി അല്പം തന്നെ വേഗത്തിലാക്കാൻ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിലെ സാധ്യത. അത്തരത്തിൽ സ്പുട്നിക് അടക്കമുള്ള വാക്സിനുകൾക്ക് തന്നെ അനുമതി നൽകിക്കൊണ്ട് കൂടുതൽ വാക്സിൻ രാജ്യത്തെത്തിക്കുക എന്നതിനെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്നാണ് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. ഒപ്പം തന്നെ ഈ പ്രതിദിന കേസുകളുടെ വർദ്ധനവ് കാരണം പല സംസ്ഥാനങ്ങളും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ്. രാജ്യതലസ്ഥാനം ഇന്ന് മുതൽ ലോക്ക്ഡൗണിലാണ്. അല്പസമയത്തിനും തന്നെ ലോക്ക്ഡൗൺ ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊണ്ണോട്ട് പ്ലേസ് മേഖലയിലാണ്. ഇവിടെയെല്ലാം തന്നെ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ലോക്ക്ഡൗണിലുള്ള നടപടിയിലേക്കാണ് പോകുന്നത്. ഒപ്പം തന്നെ അവശ്യ സേവനങ്ങൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. ഏപ്രിൽ 26 വരെയാണ് ലോക്ക്ഡൗൺ തീരുമാനിച്ചിരിക്കുന്നത്. മെട്രോ അടക്കമുള്ള പൊതു ഗതാഗത സംവിധാനമൊക്കെ തന്നെ 50% ആളുകൾ വെച്ചുകൊണ്ട് മാത്രമേ സർവീസ് നടത്താൻ കഴിയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. രോഗവ്യാപനം അതിതീവ്രമായ ഘട്ടത്തിലൂടെയാണ് ഡൽഹി കടന്നുപോകുന്ന ഒരു മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ വെച്ചിരിക്കുന്നത്. എന്തായാലും തലസ്ഥാനം വലിയ രീതിയിലുള്ള ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത് രാജ്യത്തിന്റെ തലസ്ഥാനം. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗൺ അവിടെ വേണ്ടിവന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒഡീഷയിലും സമാനമായ അവസ്ഥയിലാണ്. കേരളം നൈറ്റ് കർഫ്യൂയിലേക്ക് കടക്കുകയും ചെയ്യുന്നു.